ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നാളെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാൻഡ് എംബ്രേസിലോട്ട് പോകാം. നാളെ ഒരു മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോവാണ്. രണ്ടാൾ കൂടി എടുത്തു വെച്ച മമ്മിയുടെ പൈസ തന്നെ എടുത്തു വെച്ചിട്ട് മമ്മിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഗ്രാൻഡ് എംബ്രേസ് എന്നുള്ളൊരു മാളുണ്ട്. അങ്ങോട്ട് പോയിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കുന്നത്. അപ്പോൾ താഴെ ഷാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ രണ്ടാളെയും വിളിക്കാനായിട്ട് പോയതായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ ഷാനേട്ടനെ കണ്ടപ്പോൾ തന്നെ രണ്ടാളും പനി പിടിച്ചതിനെ കുറിച്ച് പറയായിരുന്നു. രണ്ടാൾക്കും നല്ല പനിയായിരുന്നു, എനിക്കും നല്ല പനിയായിരുന്നു. കാരണം ഓൾറെഡി ക്ലൈമറ്റ് ചേഞ്ച് ആയി തൊട്ടിട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും പനി, ജലദോഷം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, കഫ് കിട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ നടന്നു പോകുമ്പം. ഞങ്ങളങ്ങനെ കേക്ക് മേടിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഗ്രാൻഡ് എംബ്രേസിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആദ്യം ഇവർക്ക് മമ്മിക്ക് ഗിഫ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ രണ്ടുപേരെന്തായാലും ഇവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ, ഒരു രണ്ടോ മൂന്നോ മാസത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് ഷോപ്പ് വിളിക്കുന്നവൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ള പരിചയമില്ല. ഞങ്ങൾ കൂടെ തന്നെയാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോവാറ്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. മുകളിലത്തെ ഫ്ലോറിലാണ് ഡ്രസ്സിൻ്റെ ഒക്കെ സെക്ഷൻ ഉള്ളത്. അങ്ങനെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് മുകളിലത്തെ ഫ്ലോറിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഗിഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയത്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, അതുപോലെ തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഷോക്കേസിൽ വെക്കാൻ പറ്റിയതും അങ്ങനെയൊക്കെ ആയിട്ടും. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് നേരം നോക്കി നോക്കാം, ഇനി അതിൽ ഏതെങ്കിലും ഇഷ്ടം പിള്ളേർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ അതെല്ലാം കുറേ തരുന്നു. കണ്ടോ, ഇതെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. ഇതെല്ലാം നല്ലതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് വെച്ചാൽ, ഈ ഒരു മോളിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഇതിൽ ഫ്ലവേഴ്സ് ഇരിക്കുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഒന്നല്ല, ഫ്ലവേഴ്സ് മാത്രമായിട്ട് വീഡിയോ സുഖം എടുത്തുകൊണ്ടിരിക്കും. എല്ലാം വെറൈറ്റികളാണ്. നമ്മുടെ എന്താ പറയുക, റൂമുകളിൽ വെക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഒരു അലങ്കാരമായിട്ട് വെക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ കണ്ണിനൊരു കുളിർമയൊക്കെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ എല്ലാ ചെടികളും ഇങ്ങനെ മാറി മാറി നോക്കി ഇങ്ങനെ പോവാം. ഞാനിവിടേക്ക് എപ്പോൾ വരുമ്പോഴും ആദ്യം ഇവിടേക്ക് വരും. ഇവിടേക്ക് വന്നിട്ട് ഇതെല്ലാം നോക്കും. അങ്ങനെ അതൊരു പ്രത്യേക രസമാണ് ഇങ്ങനെ കാണാൻ. നമുക്ക് നമ്മുടെ നാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. പിന്നെ ഇങ്ങനെ ക്രിസ്റ്റലിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി, കയ്യിൽ നിന്ന് വീണാൽ അപ്പോൾ ഉടയും, അപ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. അത് കാരണം ഭയങ്കര പേടി. ഇങ്ങനത്തെ എനിക്ക് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര പേടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങാനും വീണ് ഉടഞ്ഞു പോയാലോ എന്നിട്ട് കയ്യിൽ നിന്ന്. ഒരുപാട് സംഭവങ്ങളുണ്ട് ക്രിസ്റ്റലിൻ്റെ തന്നെ. ഇതെല്ലാം ഒരു ഭയങ്കര എന്താ പറയുക, പ്രത്യേക തരം ഒരു ഗ്ലേസിംഗ് ആണ്. ഇതിനൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെട്ടിത്തിളങ്ങാന്ന് പറയില്ലേ, ലൈറ്റിൻ്റെ ഒക്കെ ഇതുകൊണ്ട് അത്രയും രസമാണ് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ആ പ്ലാനിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്. ഡ്രസ്സ് എടുക്കാമെന്നുള്ള പ്ലാനിലേക്ക് തിരിച്ചു വന്നു. കുറേ അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഡ്രസ്സുകളും മാറി മാറി നോക്കി. ഞങ്ങൾ ഇപ്പുറത്തെ ഭാഗത്ത് നോക്കി വരുമ്പോൾ പിള്ളേർ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊണ്ടിരും. അങ്ങനെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ കുറേ നേരം നോക്കി. അവസാനം ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാണ് ഇത് രണ്ടാൾക്കും. ഒന്ന് ഗ്രീൻ കളറുള്ളതും ഒന്ന് ഈ ഒരു വൈറ്റ് വിത്ത് സ്കൈ ബ്ലൂ ഉള്ള ഒരു കളറായിട്ടുള്ളത്. ഇത് രണ്ടുമാണ് രണ്ടു പേർക്കും ഇഷ്ടമായത്. ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ ഞങ്ങൾ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ മമ്മിക്ക് ഗിഫ്റ്റ് കൊടുക്കല്ലേ, അപ്പോൾ അവർക്ക് അവരേതായ ഇഷ്ടമനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് കിട്ടണമല്ലോ. അങ്ങനെ കുറേ തിരഞ്ഞ് തിരഞ്ഞ് കിട്ടിയതാണ്. അപ്പോൾ രണ്ട് ഡ്രസ്സും കിട്ടിയപ്പോൾ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് പാർട്ടി പോപ്പറും അതുപോലെ തന്നെ കേക്കും കൂടി മേടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അപ്പോൾ ഒരു മമ്മി ഇന്ന് ഇവിടെ ഇല്ല, ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചാൻസിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ എടുക്കാമെന്നുള്ളതിൽ. പിന്നെ പുള്ളിക്കാരി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാൻ പറ്റില്ല, സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെ വരുമ്പോൾ, ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്.
അങ്ങനെ എല്ലാം മേടിച്ചു. പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കേക്ക് മേടിച്ചിട്ടില്ല കേട്ടോ, കേക്ക് മേടിക്കാനായിട്ട് പോകണുള്ളൂ. അതിൻ്റെ ഇടയിൽ ശ്യാമക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടിരിക്കണ കാരണം രണ്ട് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. രണ്ടാളും നല്ല ആക്റ്റീവാണ് കേട്ടോ, രണ്ടാളും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരാണ് രണ്ടുപേരും. അവർ കൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ ടൈം പോകണമെന്ന് അറിയില്ല, അത്രയും അടിപൊളിയാണ് രണ്ടാളും. അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ച് ഞങ്ങൾ കേക്ക് പിടിക്കാനായിട്ടാണ് പോകുന്നത് അടുത്തത്. ഹലോ ഗൈസ്, നമ്മൾ കേക്ക് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. സോറി, കേക്ക് അല്ല, ഡ്രസ്സ്. ഞങ്ങൾ ഇനി അടുത്ത കേക്ക് എടുക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സഫേലി, താഴെയുള്ളൊരു സഫേലി പോയിട്ട് അവിടുന്ന് കേക്ക് മേടിക്കുകയാണ്. റഷ്യൻ ഹണി കേക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ മേലെ പേരൊക്കെ എഴുതി എല്ലാം സെറ്റപ്പാക്കി ഇനി ജാസ്മിച്ച് വന്ന് സർപ്രൈസ് കൊടുക്കണ വീഡിയോ ഇടാം. ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഈവനിങ് ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ പിള്ളേർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെ കേക്ക് മുറിച്ചു എന്നുള്ളു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.